മണിയുടെ ഈ പറഞ്ഞ അഭിനയത്തോടുള്ള ഈ അടങ്ങാത്ത പ്രതിബദ്ധത, ഇതുപോലെ ഒരു അഭിനയം കാഴ്ചവെക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതുപോലെ ഒരു രംഗത്ത് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി ഒരു നടനും തയ്യാറാകില്ല. ഞാൻ പറഞ്ഞ ഈ വാസന്തി ലക്ഷ്മിയോ അല്ലെങ്കിൽ കരിമാരിക്കൂട്ടനൊന്നല്ല അഭിനയിച്ചത്, ആകാശത്തിലെ പറവ എന്ന് പറഞ്ഞു പടം ഉണ്ട്, അതിലാണ് അഭിനയിച്ചത്. ഞാൻ ശരിക്കും അഭിനയിച്ച പടാതാ, നന്നായിട്ട് അഭിനയിച്ചത്. അതാണ് എൻ്റെ അമ്മയെ കൊന്നത്. എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഓടുകയും കളിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മാത്രമേ ഭൂമിയിൽ ഒറ്റയ്ക്ക്. എൻ്റെ മനസ്സ് മുഴുവൻ പട്ടികളായിരുന്നു. പട്ടികൾ എങ്ങനെ പിടിക്കും, എങ്ങനെ കൊല്ലും, ഞാൻ അതിനുവേണ്ടി കുരുക്കുകൾ ഒരുക്കി. എനിക്ക് കിട്ടുന്ന വേഷം എന്ന് പറഞ്ഞാൽ സാറേ, ഈ മന്ദബുദ്ധി, പിന്നെ പട്ടിപിടുത്തക്കാരൻ, അന്ധൻ, അങ്ങനെയുള്ള വേഷങ്ങൾ എനിക്ക് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇങ്ങനെയുള്ള വേഷങ്ങൾ മുഴുവൻ മണി നന്നായിട്ട് ചെയ്തു എന്നോ? നന്നായിട്ട് ചെയ്തു എന്നുള്ള വാസ്തവമാണ്. ഒരുപക്ഷെ മണിയുടെ അഭിനയത്തെക്കുറിച്ച് മണിയുടെ സഹപ്രവർത്തകയായിരുന്നു, മണിയുടെ കൂടെ അഭിനയിച്ച ഒരു കലാകാരി ഞങ്ങളോട് സംസാരിച്ചു. ഓ, മണിയുടെ കൂടെ ഉണ്ടായിരുന്ന സിനിമയിലുണ്ടായിരുന്ന ഒരു ആണ് ആ കലാകാരി. സംസാരിച്ചപ്പോഴും ആ കലാകാരി ഇത് തന്നെ പറയുന്നുണ്ട്. നഗരം ഫിലിം ഷൂട്ടിങ്ങിൽ കണ്ടപ്പോൾ കുറച്ച് എനിക്ക് പേടിയായി. പിന്നെ ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന സമയം ഞാൻ മനസ്സിലാക്കി, മണിച്ചേട്ടൻ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ആ പേടി പോയി. പക്ഷേ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ സത്യമായിട്ട് പറയുന്നു, ഒരു റിയൽ വില്ലൻ ഇങ്ങനെ പുറത്തിങ്ങനെ ഉണ്ടാവും എന്ന ഒരു ഫീലിംഗ് വരും. സത്യത്തിൽ മണിച്ചേട്ടൻ സ്വന്തം ജീവിതത്തിൽ ഇതുപോലെ വില്ലൻ ക്യാരക്ടറാണോ ഇല്ലെങ്കിൽ പാവം ക്യാരക്ടറാണോ? മണി ഇത്ര മനോഹരമായിട്ട് വില്ലനെ അങ്ങോട്ട് മറ്റേ സ്ക്രീനിൽ അവതരിപ്പിക്കുന്ന കാണുമ്പോൾ കുറച്ച് വില്ലത്തരം. അല്ല, ഞാൻ അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു, ഒരു കഥ പറഞ്ഞു വന്നത്. വിനയ് സാറിൻ്റെ മൂന്ന് പടങ്ങൾ അഭിനയിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ രാക്ഷസ രാജാവ് എന്ന് പറഞ്ഞ പടത്തിൽ ആലുവേലി കൊലക്കേസിലെ ആൻ്റണി എന്ന് പറഞ്ഞ ആള് കുട്ടികളെ തല കുത്തികളെ ചെയ്തില്ലേ, അതിനുശേഷമാണ് എൻ്റെ കയ്യിൽ നിന്ന് കോമഡി എന്ന് പറഞ്ഞ വേഷം പോയത്. ഞാൻ പറയുന്നു, ഇപ്പം സാറ് എത്ര ഇത് അഭിനയിച്ച് കാണിച്ചു തരാൻ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ അത് നമ്മുടെ ജീവിതമാണ്, അന്നമാണ്. ഏതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതെൻ്റെ ജോലിയില്ലേ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റുക? ഞാൻ വില്ലനാണോ? ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവാ, എൻ്റെ മോൾക്ക് നല്ലൊരു അച്ഛനാ, എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു മോനാ, എൻ്റെ അച്ഛനും നല്ലൊരു മോനാ, നാട്ടുകാർക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ആരാ എന്നെ വില്ലനാക്കിയത്? മണിയുമായി ചുറ്റിപ്പറ്റിയുണ്ടായ ഒരു വലിയ വിവാദം. മണി മദ്യപിച്ചിരുന്നു, മണി മതോന്മത്തനായിരുന്നു, മണിയുടെ ഭാഗത്ത് നിന്ന് മോശപ്പെട്ട പെരുമാറ്റം ഉണ്ടായി എന്നൊരു ഫോറസ്റ്റുകാരൻ പറയുന്നു. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചു മണി? ഇവിടെ ഒരു വെറുതെ ഒരു വണ്ടിയിൽ പോണ ഒരു മനുഷ്യനെ കൈ കാണിച്ച് നിർത്തിയിട്ട് വണ്ടി ഡിക്ക് തുറക്കാൻ പറഞ്ഞു. ഞാൻ ഡിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്ത് പറഞ്ഞു, നീ ആരടാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് മണീന്നാ എന്ന് പറഞ്ഞു. നീ മണിയായാലും കിണിയായാലും കുഴപ്പമില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങൂല സാറേ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഇത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ വളരെ, എനിക്കത് ഞാൻ അവരെ കുറ്റമായിട്ട് ഞാൻ പറയാനില്ല. ഞാൻ അതിലെ പള്ളിയിൽ വെള്ളമില്ല, അതുമില്ല, ഇതൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അത്രയും ടൂറിസ്റ്റുകൾ അവിടെ വന്നു പോകുന്ന സ്ഥലത്ത് ഒരു സെലിബ്രിറ്റി ആയ ഞാൻ, എന്നെ ചാലക്കുടിക്കാരൻ, എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെ തൊട്ടടുത്തുള്ള ആളെ എന്നെ അറിഞ്ഞിട്ട് പോലും എന്നെ ലാത്തിക്കടിച്ചാൽ ഞാൻ എന്താ ചെയ്യുക സാറേ? മണിയെ മർദ്ദിച്ചു. ഞാൻ ഇപ്പം പറഞ്ഞത്, ഇപ്പം പ്രേക്ഷകർ ഇപ്പം എനിക്ക് അറിയുന്നത് എന്നെ ലാത്തിക്ക് അടിച്ചിട്ട് എൻ്റെ ആ മുഴ എപ്പോഴും പോലും പോയിട്ടില്ല. ഞാനൊരു പരാതിയും പെട്ടില്ലല്ലോ. ഞാൻ എന്തിനത് വേറെ ആൾക്കാരായിട്ടൊരു ഇനിയൊരു പ്രോബ്ലം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ഞാൻ തിരിച്ചു വന്നത്? ഇപ്പം ഇവർ ഈ സാറൊക്കെ പോയി ഹോസ്പിറ്റലിൽ പോയി കിടക്കണമെങ്കില്ലേ? എന്താ ഇവർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് എന്നേക്കാൾ കൂടുതലുള്ള അഭിനയത്തിന്? ഞാനന്ന് അവാർഡ് കിട്ടാണ്ട് ബോധം കിട്ടുമെന്ന് പറഞ്ഞോളൂ, പക്ഷേ ഇവർ ശരിക്കും ബോധം കിട്ടടക്കാം. മണിനെ അറിയാവുന്നവർ മണിയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറയുമ്പോൾ അത് ചാലക്കുടിക്കാർ, അത് വിശ്വസിക്കാൻ ചില പ്രയാസം ഉണ്ടാവും ആൾക്കാർക്ക്. വിശ്വസിക്കാൻ പ്രയാസം എന്ന് പറഞ്ഞാൽ ചാലക്കുടിക്കാരിൽ എന്നെ അവിടെ വളർത്തിയിട്ടുള്ള യൂണിയൻകാർ, ചാലക്കുടി മാർക്കറ്റിലെ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ എന്നെ പാട്ട് പാടാനുള്ള സഹായവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാവും സാർ അസൂയ, നമ്മുടെ വീട്ടിൽ പോലും ഉണ്ടാവും ആൾക്കാർക്ക് അസൂയ. ഒരു ചെറിയൊരു വിഷമം
സാറിപ്പോ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറയാറുണ്ട്, എന്തിനാ അദ്ദേഹം അങ്ങനത്തെ ചോദ്യം ചോദിച്ചേ, അതൊരു അസൂയ. ആൾക്കാർ ചോദിക്കുന്നത് അതെ മനുഷ്യന്മാര് ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് എപ്പോഴും ഒരു കുറ്റം എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ ഒരു സെക്കൻഡ് നമ്മൾ തിരിച്ചു വീണ്ടും വരുന്നതിലേക്ക്, എന്താ കാരണം വെച്ചാൽ മണിയെക്കുറിച്ച് ഒരുപക്ഷെ മണി എന്നുള്ള കലാകാരന്റെ പതിറ്റാണ്ടുകൾ നീണ്ടിട്ടുള്ള അഭിനയ സബരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വിവാദവുമായത് മണിയുടെ ഈ ആതിരപ്പള്ളി ആ വിവാദമായിരുന്നു. ആ ആതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് തന്നെ വേറെ സ്ഥലത്ത് ഒരു പ്രശ്നം ഇല്ല എന്ന് പറയാൻ പറ്റും സാറിന്? എന്തോരം സ്ഥലങ്ങളുണ്ട്, എന്തുകൊണ്ട് ചാലക്കുടിയിൽ മാത്രം ഇങ്ങനെ ഉണ്ടായി? ചാലക്കുടി മണിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടല്ലേ? അല്ല, അത് മിത്രങ്ങളുണ്ടാവും ശത്രുക്കളുണ്ടാവും, പറഞ്ഞിട്ടില്ലേ? അത് ഒരു നാല് പേരോ ഒരു വിരലില് ഇങ്ങനെ എണ്ണാവുന്ന ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞു അത് തീരുമില്ല സാർ. അത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ശത്രു തന്നെ വന്നിട്ട് പറയും നല്ല മനുഷ്യനായിരുന്നു. മണി മണിയെപ്പോലെ ഞങ്ങളെപ്പോലുള്ള കലാസ്വാദകർ നെഞ്ചിലേറ്റുന്ന ഒരു കലാകാരനെ ഒരു വനപാലകനോ അല്ലെങ്കിൽ പോലീസുകാരനോ ലാത്തിയെടുത്ത് തലയിൽ അടിക്കുന്നു ഒരു കാരണവുമില്ലാതെ. എന്നിട്ട് മണി പറയാ എനിക്കൊരു പ്രശ്നവുമില്ല, അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ആത്മരോഷത്തെ കുറിച്ച് എന്താ മണിക്ക് എത്തിക്കായിരിക്കും? അല്ല, അതുകൊണ്ടല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഞാനൊരു സെലിബ്രിറ്റിയാണ്, എനിക്ക് ജോലിക്ക് പോകണം. അതുകൊണ്ട് ഞാനൊരു കേസിന് വേണ്ടി പോയി നടന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലി നടക്കില്ല, അതുകൊണ്ടാണ്. കോംപ്രമൈസ് ചെയ്യണം, സന്ധി ചെയ്യുക. കോംപ്രമൈസ് എല്ലാത്തിനും കോംപ്രമൈസ് ഇല്ലേ സാറേ?